നമസ്കാരം. ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഐ പി എല്ലിൻ്റെ മെഗാ താരലേലം അടുത്ത മാസം നടക്കാനിരിക്കെ മത്സരം വിജയിപ്പിക്കുവാൻ ശേഷിയുള്ള മികച്ച ഓൾറൗണ്ടർമാരെ തിരയുകയാണ് നമ്മുടെ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ടീം എന്ന് പറയുന്നത്. അതായത് നാലാം നമ്പറിന് ശേഷം ബാറ്റിങ്ങിൽ ഫിനിഷറായിട്ട് തിളങ്ങുവാൻ ശേഷിയുള്ള താരങ്ങളില്ലാതെ പോയതായിരുന്നു കഴിഞ്ഞ സീസണിലെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വലിയ തിരിച്ചടിയായി മാറിയൊരു കാര്യം. എന്തായാലും വരാനിരിക്കുന്ന സീസണിൽ ഈ ഒരു കുറവ് പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ മികച്ച മുന്നേറ്റം തന്നെ നടത്തുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ്. ലേലത്തിന് മുമ്പ് മൂന്ന് കളിക്കാരെയാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയിരിക്കുന്നത്. ഒന്ന് നായകൻ സഞ്ജുവാണ്. നായകൻ സഞ്ജു സാംസണെ കൂടാതെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റ് കീപ്പറും വെടിക്കെട്ട് ബാറ്റ്സ്മാനുമായ ജോസ് ബട്ട്ലർ, അതുപോലെ തന്നെ യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ എന്നിവരെയാണ് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയ താരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഐ പി എല്ലിൻ്റെ മെഗാ ഓപ്ഷൻ വരാൻ പോവുകയാണ്. വരാനിരിക്കുന്ന താരലേലത്തിൽ ഓൾറൗണ്ടർമാരുടെ റോളിലേക്ക് രാജസ്ഥാൻ റോയൽസിന് പരിഗണിക്കാവുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നമ്മളുടെ ഒരു പരിശോധനയാണ് കേട്ടോ, അല്ലാതെ രാജസ്ഥാൻ റോയൽസ് തീരുമാനിച്ചെടുത്ത കാര്യങ്ങളൊന്നുമല്ല. കുറേ കമൻറ്റുകൾ അങ്ങനെ കാണാം, നിങ്ങളുടെ ഈ വീഡിയോ രാജസ്ഥാൻ റോയൽസ് കാണുന്നുണ്ടോ, നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് രാജസ്ഥാൻ റോയൽസ് അവരെ എടുക്കുമോ, രാജസ്ഥാൻ റോയൽസ് എന്നല്ല ബാക്കിയുള്ള ടീമുകൾ എടുക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ. ഏതായാലും ഇത്തരം പല രീതികളിലും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ആ രീതിയിൽ കണ്ടാൽ മതി. മികച്ച ഓൾറൗണ്ടർമാർ രാജസ്ഥാൻ റോയൽസിന് ഗുണമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു ടീം ഇത്തരം ഒരു സ്റ്റോറി എടുക്കുന്നത് തന്നെ. സഞ്ജുവിൻ്റെ ടീം കൂടിയാണല്ലോ. എന്തായാലും വരാനിരിക്കുന്ന ലേലത്തിൽ ഓൾറൗണ്ടർമാരുടെ റോളിലേക്ക് രാജസ്ഥാൻ റോയൽസിന് പരിഗണിക്കാവുന്ന ഒരു മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ സീസണിന് ശേഷം മുംബൈ ഇന്ത്യൻസ് കൈവിട്ട സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ കൃണാൽ പാണ്ഡ്യയാണ് ഇക്കൂട്ടത്തിലെ ആദ്യത്തെ ആൾ. കൃണാലിന്റെ സഹോദരനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹർദിക് പാണ്ഡ്യയും സീസണിന് ശേഷം മുംബൈ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ലേലത്തിന് മുമ്പ് തന്നെ പുതിയ ഫ്രാഞ്ചൈസിയായ അഹമ്മദാബാദ് ഹർദിക്കിനെ ടീമിലെത്തിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന സീസണിൽ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. എന്നാൽ കൃണാൽ ആവട്ടെ ലേലത്തിനുള്ള കളിക്കാരുടെ പോളിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. നേരത്തെ മുംബൈക്ക് വേണ്ടി ചില മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം. ഭേദപ്പെട്ട സ്പിന്നറും മികച്ച ഫീൽഡറും കൂടിയാണ് കൃണാൽ. മുംബൈക്കായി 84 മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇവയിൽ നിന്നും 22.41 ശരാശരിയിൽ 138.55 സ്ട്രൈക്ക് റേറ്റോടെ 1243 റൺസും കൃണാൽ നേടിയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ യുവ ഓൾറൗണ്ടർ മിച്ചൽ മാഷാണ് രാജസ്ഥാൻ റോയൽസിന് ലേലത്തിൽ പരിഗണിക്കാവുന്ന മറ്റൊരു താരം. 30-കാരനായ താരം കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിനൊപ്പമായിരുന്നു. പരിക്ക് കാരണം സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഓസീസ് ഓൾറൗണ്ടർക്ക് പിന്മാറേണ്ടി വരികയും ചെയ്തു. സീസണിന് ശേഷം മാഷിനെ ഹൈദരാബാദ് ഒഴിവാക്കുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന ICC T20 ലോകകപ്പിൽ ഓസ്ട്രേലിയയെ കഞ്ഞിക്കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്കാണ് വഹിച്ചത്. ന്യൂസിലാൻഡിനെ ഫൈനലിൽ ഓസീസ് തകർത്തുവിട്ടപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടതും മാഷായിരുന്നു. അടുത്തിടെ സമാപിച്ച ബിഗ് ബാഷ് ലീഗിലും മാഷ് മിന്നുന്ന പ്രകടനമാണ് നടത്തിയത്. 147.41 സ്ട്രൈക്ക് റേറ്റോടെ 342 റൺസും താരം അടിച്ചെടുത്തു. ഒരു സെഞ്ചുറിയും രണ്ട് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ഐ പി എൽ സീസണിൽ പഞ്ചാബ് കിങ്സിനൊപ്പം ഉണ്ടായിരുന്ന തമിഴ്നാട്ടുകാരനായ ഓൾറൗണ്ടർ ഷാരൂഖ് ഖാനാണ് രാജസ്ഥാൻ റോയൽസിന് ലേലത്തിൽ വാങ്ങിക്കാവുന്ന മറ്റൊരു താരം. പഞ്ചാബിന് വേണ്ടി കളിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം തന്റെ ഫിനിഷിംഗ് പാടവും ഷാരൂഖ് തെളിയിക്കുകയും ചെയ്തു. കൂടാതെ ആഭ്യന്തര ക്രിക്കറ്റിൽ തമിഴ്നാടിന് വേണ്ടിയും ചില മാച്ച് വിന്നിംഗ് പ്രകടനം താരം പുറത്തെടുത്തിരുന്നു. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കർണാടകക്കെതിരായ ഫൈനലിൽ അവസാന ബോളിൽ സിക്സർ അടിച്ച് ഷാരൂഖ് തമിഴ്നാടിന് നാടകീയ വിജയമാണ് സമ്മാനിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സെൻസേഷനായി മാറുമെന്ന് വിലയിരുത്തപ്പെടുന്ന താരം കൂടിയാണ് അദ്ദേഹം. ഐ പി എൽ മെഗാലലത്തിൽ പല ഫ്രാഞ്ചൈസുകളും നോട്ടമിടുവാൻ സാധ്യതയുള്ള താരം കൂടിയാണ് ഷാരൂഖ്. കഴിഞ്ഞ ഐ പി എല്ലിലൂടെയാണ് അദ്ദേഹം പഞ്ചാബിനെ അരങ്ങേറിയത്. 11 മത്സരങ്ങളിൽ നിന്നും 134.21 സ്ട്രൈക്ക് റേറ്റോടെ 153 റൺസാണ് ഷാരൂഖിന്റെ സമ്പാദ്യം. കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.